ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्ण करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांत राधा कांत नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरि प्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण। एल्ला भक्तजनങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം। ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ആയി പോയി, വീണ്ടും നമ്മൾ ഭഗവത്ഗീതയിലേക്ക് വരുന്നു. 13-ാം അധ്യായം. ചില പുതിയതായിട്ട് ഭഗവത്ഗീത ഗ്രൂപ്പിലിരുന്ന് ഇന്ന് ചേർന്നവരുമുണ്ട്, വിഷമിക്കേണ്ട. എല്ലാവർക്കും ലളിതമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ തുടർച്ചയായി 13-ാം അധ്യായമാണ് നോക്കുന്നത്. ഭഗവത്ഗീതയിൽ 13-ാം അധ്യായം ഏറ്റവും കഠിനമായ ഒരു അധ്യായമാണ്. മറ്റ് അധ്യായങ്ങൾ മനസ്സിലാക്കുന്നത് അത്രയ്ക്കും എളുപ്പമല്ല. ഭഗവാന്റെ അടുത്ത് അർജുനൻ ഈ അധ്യായത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്രകൃതി, പുരുഷ, ക്ഷേത്ര, ക്ഷേത്രജ്ഞം, ജ്ഞാനം, ജ്ഞേയം. ഈ 13-ാം അധ്യായത്തിൻ്റെ പേര് തന്നെ ക്ഷേത്ര ക്ഷേത്രജ്ഞയോർ യോഗം. ഒരു പ്രവൃത്തി നടക്കുമ്പോൾ അർജുനൻ 6 വസ്തുക്കളെയാണ് കാരണമായി പറയുന്നത്. ഈ പ്രകൃതി, അത് ചെയ്യിക്കുന്ന ആള്, ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, ആരെ പ്രീതിപ്പെടുത്താനാണത് ചെയ്യുന്നത്, അതിൻ്റെ പുറകെ ഉള്ള ജ്ഞാനം, ആ കർമ്മം നടക്കുന്ന തലം, ഇതെല്ലാം പൂർണ്ണമായി ബോധ്യമായ ഒരാൾ. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് ഒന്നും മനസ്സിലായില്ല എന്നെനിക്ക് മനസ്സിലായി. അതായത് എളുപ്പത്തിൽ പറയാന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ചെന്ന് ദോശ ഉണ്ടാക്കാന്ന് വെച്ചോ, വീട്ടിൽ പോയി അടുപ്പിൽ ഇപ്പോൾ ദോശ ഉണ്ടാക്കുന്നു. ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല ദോശ വരും, ചിലപ്പം കരിഞ്ഞ് പൊരിഞ്ഞ് ഇഷ്ടമില്ലാത്ത രീതിയിൽ വരും. ഇതിനെ അർജുനൻ 6 തരംതിരിക്കുന്നു. ദോശ ഉണ്ടാക്കുന്ന ആള്, അടുപ്പ്, കിച്ചൺ, മാവ്, അതുപോലത്തെ വസ്തുക്കൾ, ഇതെല്ലാം പൂർണ്ണമായി ആരാ നിയന്ത്രിക്കുന്നത്, ആരുടെ തൃപ്തിക്കാണ് ഇത് ചെയ്യുന്നത് എന്ന് ഇതിനെ ഡിവൈഡ് ചെയ്യാണ്. കാരണം അർജുനൻ പറയുന്നു, നടക്കുന്ന ഒരു കാര്യത്തിൻ്റെയും പൂർണ്ണ ഉത്തരവാദി നമ്മളല്ല എന്ന് അർജുനൻ പറയുന്നു. ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഒരു വീട് വച്ചു എന്നിരിക്കട്ടെ,
എനിക്കിവിടെ വന്ന് കൃഷ്ണ ഗോപിനാഥ് അവരെ കാണാം. ഇപ്പം അവർ പുതിയതായിട്ടൊരു വീട് പണിതു, എറണാകുളത്തൊരു പുതിയ വീട് വെച്ചു, നാട്ടുകാരെല്ലാം വിളിച്ചു. ഇപ്പം നമ്മളെന്താ പറയുക, 20 കൊല്ലം 30 കൊല്ലം കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാ ഞാൻ ഈ വീട് വെച്ചത്, എന്തെല്ലാം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നു എന്നറിയാമോ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ശരിക്കും ഭഗവത്ഗീത പറയുന്നു, അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ സാരത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു 10% 20% മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നമുക്ക് നല്ല ഒരു കുടുംബം ഈശ്വരൻ നൽകി, നല്ല ഒരു ജോലി നൽകി, അതിലൊരു ശമ്പളം നമുക്ക് കിട്ടാൻ തുടങ്ങി, ആ പൈസ സ്വരൂപിച്ച് നമ്മളൊരു ഇതിൽ ഏത് നിമിഷം വേണമെങ്കിലും ഇതിൻ്റെ താളം തെറ്റാം. ഇപ്പോൾ ഞാൻ ഭഗവത്ഗീത പഠിപ്പിക്കുന്നു, ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നു, എത്രയോ പേർക്ക് കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എൻ്റെ ശബ്ദം നിലച്ചുപോയി. എൻ്റെ ശബ്ദം വരുന്നില്ല, എന്നെ പ്രവർത്തിക്കാൻ സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോയി. എല്ലാം അവിടെ വെച്ച് തീരുമല്ലോ. അതായത് നമ്മൾ വിചാരിക്കുക നമ്മളാണ് എല്ലാം ചെയ്യുന്നത്, പക്ഷേ നമ്മൾ വെറും 10-20% മാത്രമേ ഉള്ളൂ. ഈശ്വരനാ നടത്തിക്കുന്നത്, നമുക്കൊരു ജോലി തരുന്നതും നമുക്ക് നല്ല കുടുംബാംഗങ്ങളെ തരുന്നതും ശമ്പളം എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സംഭവിച്ചത് നിലച്ചു പോകാം. ഇത് പൂർണ്ണമായും മനസ്സിലാക്കണം. ഈ 13-ാം അധ്യായത്തിൽ കടക്കുന്നതിന് മുമ്പേ ജീവാത്മാ പരമാത്മാ എന്ന രണ്ട് സത്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ശരീരത്തിനകത്ത് 2 പേരുണ്ട്, ഒന്ന് ജീവാത്മാ, ഇനിയൊന്ന് പരമാത്മാ. ജീവാത്മാ എന്ന് പറയുന്നത് ഞാൻ, പരമാത്മാ എന്ന് പറയുന്നത് ഈശ്വരൻ്റെ അംശം. ഇത് രണ്ടും ഈ ശരീരത്തിനകത്തുണ്ട്. ഇപ്പോൾ രണ്ട് ജീവൻ, രണ്ട് ആത്മാവ്, ഒന്ന് ഞാൻ, ഇനിയൊന്ന് ഈശ്വരൻ, രണ്ടും ഈ ശരീരത്തിനകത്തുണ്ട്. എനിക്ക് ഈ ശരീരത്തിൻ്റെ ബോധം മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ ഉറങ്ങിക്കിടക്കുക, ആരെങ്കിലും എൻ്റെ മുടി പിടിച്ച് വലിച്ചാൽ എനിക്കറിയാം, ആരെങ്കിലും എന്നെ ഒന്ന് തട്ടിയാൽ എനിക്കറിയാം. ഈ ദേഹത്ത് എന്ത് സംഭവിച്ചാലും ഇതിനകത്തുള്ള ആത്മാവിന് മനസ്സിലാകും. ഈ ആത്മാവ് എന്താണ്? ആത്മാവ് വെള്ളമാണോ, കാറ്റാണോ, അല്ല ഒരു സാധനമാണോ? നമ്മുടെ ശാസ്ത്രം പറയുന്നു അത് ഒരു സ്ഫുലിംഗം. നമ്മുടെ മുടിയുടെ അറ്റം അഗ്രേ, കേശാഗ്രേ, കേശം ചില മുടി, മുടിയുടെ ടിപ്പ് കേശാഗ്രേ, ആ മുടിയുടെ ടിപ്പിനെ എടുത്തിട്ട് 10,000 ഖണ്ഡിച്ചാൽ ആ ഒരു സൈസാണ് ആത്മാവിൻ്റെ വലുപ്പം. ഇപ്പോൾ മുടിയുടെ ടിപ്പിനെ നമുക്ക് നോക്കാനെങ്കിലും പറ്റുമോ? അത്രയും ചെറുതാണത്, അല്ലേ? നമുക്ക് കേശാഗ്രെ, ആ മുടിയുടെ ടിപ്പിനെ കാണാൻ പോലും പറ്റില്ല, അത്ര ചെറുതാണ്. അതിനെ 10,000 മുറിക്കണം അത്ര, അതൊക്കെ നടക്കുന്ന കാര്യമാണ്. അതിൽ ഒന്നാണ് ആത്മാവിൻ്റെ വലിപ്പം. അത് എന്തിനങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അത്രയും സൂക്ഷ്മമാണ് ആത്മാവെന്ന് പറയുക, അത്രയും സൂക്ഷ്മമാണ്. ഒരിക്കലും നമുക്ക് കണ്ണുകൊണ്ട് ആത്മാവിനെ കാണാൻ പറ്റില്ല, ചെവി കൊണ്ട് ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കില്ല, നാവ് കൊണ്ട് ആത്മാവിനെ രുചിക്കാൻ പറ്റില്ല, ശരീരം കൊണ്ട് ആത്മാവിനെ സ്പർശിക്കാൻ പറ്റില്ല, ആത്മാവിനെ മണപ്പിക്കാനും പറ്റില്ല.
അത്ര സൂക്ഷ്മമാണ് ആത്മാവ്. എൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട്, ഉറുമ്പുകളുടെ ഉള്ളിൽ ആത്മാവുണ്ട്, ആനയ്ക്ക് ആനയുടെ ഉള്ളിലും ആത്മാവുണ്ട്. 20 ആനകൾ ഒരുമിച്ച് ചേർന്നാൽ ഉണ്ടാകുന്ന തിമിംഗലത്തിൻ്റെ അകത്തും ആത്മാവുണ്ട്. നമ്മുടെ സത്സംഗത്തിൽ ആരെങ്കിലും തിമിംഗലത്തിനെ കണ്ടവരുണ്ടോ? വല്ല TVയിലോ സിനിമയിലോ കണ്ടിട്ടുണ്ടാവും, നേരിട്ട് കാണാൻ സാധ്യതയില്ല. 20 ആനകളുടെ വലുപ്പമാണ് ഒരു തിമിംഗലം. ഉറുമ്പിനകത്തും ഈ സൂക്ഷ്മമായ ആത്മാവുണ്ട്. അത്രയും ചെറുതല്ലേ ആത്മാവ്? കേശാഗ്രേ മുടിയിൻ്റെ അറ്റത്തെ 10,000 കണ്ടിച്ചാൽ വരുന്നത് ആത്മാവിൻ്റെ വലുപ്പം. സതീദേവി പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ പോയി കണ്ടോ? എന്തോ തിമിംഗലത്തിന് ആ അത്രയും സൂക്ഷ്മമായ ആത്മാവ് ഉറുമ്പിനകത്തുമുണ്ട്, പുൽക്കൊടിയിലുമുണ്ട്, ചെടി മരങ്ങളിലുമുണ്ട്, എൻ്റെ ഉള്ളിലുമുണ്ട്, നിങ്ങളുമുണ്ട്, ആനയുടെ അകത്തുമുണ്ട്, തിമിംഗലത്തിനകത്തുമുണ്ട്. ആ സൂക്ഷ്മമായ ആത്മാവ് ഒരു ശരീരത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ബോധം ആ ശരീരം മുഴുവനും നിറയും. ഉറുമ്പിൻ്റെ അകത്ത് പോയാൽ ആത്മാവ് ഉറുമ്പിൻ്റെ ദേഹം മുഴുവനും ആ ബോധം നിറയും. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അകത്ത് പോകുമ്പോൾ ആ ബോധം മനുഷ്യ ശരീരം മുഴുവനും നിറയും. തിമിംഗലത്തിൻ്റെ അകത്ത് ആ ചെറിയ ആത്മാവ് കയറിക്കഴിഞ്ഞാൽ ആ ബോധം തിമിംഗലം മുഴുവനും നിറയും. ആലോചിച്ച് നോക്കൂ ഈ ആത്മാവിൻ്റെ ശക്തി. നൈനം ചിന്തന്തി ശസ്ത്രാണി, ശസ്ത്രം ആയുധം കൊണ്ട് മുറിക്കാൻ സാധിക്കില്ല. നചയനം ക്ലേദയന്തി ആപ്പോ, വെള്ളത്തിൽ അതിനെ കുതിർക്കാൻ സാധിക്കില്ല. നൈനം ദഹതി പാവകഹ, അഗ്നിയിൽ ഭസ്മീകരിക്കാൻ സാധിക്കില്ല. ക്ലേദയന്തി ആപ്പോ ന ശോഷയത്തി മാരുതഹ, കാറ്റിൽ അതിനെ പറത്തിവിടാനും സാധിക്കില്ല. ചുരുക്കത്തിൽ അത് എന്താണെന്ന് വിശദീകരിക്കാൻ പറ്റില്ല, അത്ര സൂക്ഷ്മമാണ്. ഈ സൂക്ഷ്മമായ ആത്മാവ് ഒരു ശരീരത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ ആ ശരീരം മുഴുവനും അങ്ങ് നിറയും. രാജാ മണികണ്ഠൻ ചോദിക്കുന്നു, ചെടികൾക്കും മരങ്ങൾക്കും ഉള്ളിലും ആത്മാവുണ്ടോ? തീർച്ചയായിട്ടും ആത്മാവുണ്ട്. അതിന് ജീവനുണ്ട്, ചെടി മരം കൊടികൾക്ക് ജീവനുണ്ട്, അതുകൊണ്ടല്ലേ വളരുന്നത്. ഇതെല്ലാം നമ്മൾ പറഞ്ഞ ആൾക്കാർക്ക് വിശ്വാസമില്ല. വിദേശത്ത് പോയാൽ നാച്ചുറോ തെറാപ്പി, പ്ലാന്റ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. ഈ പ്ലാന്റ് തെറാപ്പിക്കാർ എന്ത് ചെയ്യും? അസുഖം വന്നാൽ നമ്മളെ കൊണ്ടുപോയി പൂന്തോട്ടത്തിൽ പിടിച്ചിരുത്തും. ഇരുത്തി പാട്ടുപാടി നമ്മുടെ മാനസിക പ്രശ്നങ്ങളെല്ലാം മാറ്റും. ചെടികൊടികൾക്കും ജീവനുണ്ട്, ആത്മാവ് എല്ലാത്തിലുമുണ്ട്. ഈ ആത്മാവ് ഏത് ദേഹത്തിനകത്ത് പ്രവേശിക്കുന്നോ ബോധം ആ ദേഹം മുഴുവനും അങ്ങ് നിറയും. ഞാനാണ് ആത്മാവ്, ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഞാൻ കുടിയിരിക്കുന്നു. എനിക്കിവിടെ സ്ക്രീനിൽ ശ്രീ വിജയകുമാർ അവരെ കാണാം, രമാദേവി അവരെ കാണാം, ശശി സാറിനെ കാണാം, അഭിഷേക് എല്ലാവരെയും കാണാം. വിദ്യ പറയുന്നു, ഇപ്പോൾ ഫ്ലവർ തെറാപ്പി, സീഡ് തെറാപ്പി ഒക്കെ വന്നെന്ന്. എല്ലാ തെറാപ്പിയും വന്നു. ഇതെല്ലാം നമ്മുടെ പുരാണങ്ങൾ അന്നേ പറഞ്ഞതാണ്. മനസ്സിന് സുഖമില്ലേ, സമുദ്രതീരത്ത് ചെന്ന് ഇരിക്കുക, അല്ലെങ്കിൽ ആറ്റിൻ്റെ തീരത്ത് ചെന്ന് ഇരിക്കുക. എന്തുകൊണ്ടാണ്? വീട്ടിൽ കുളിച്ചാൽ ഈ സൂക്ഷ്മ ശരീരം വൃത്തിയാകും, സോറി സ്ഥൂല ശരീരം വൃത്തിയാകും. പുണ്യ നദികളിൽ കുളിക്കുമ്പോൾ നമ്മുടെ സൂക്ഷ്മ ശരീരം വൃത്തിയാകും. ഇപ്പം മനസ്സ് സുഖമല്ലെങ്കിൽ കടൽ തീരത്തോ ആറ്റിൻ്റെ തീരത്തോ പോയി കയ്യും കാലും വെള്ളത്തിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പതുക്കെ നമ്മുടെ സൂക്ഷ്മ സ്ഥലം, സൂക്ഷ്മ ശരീരം വൃത്തിയാകും. അല്ലെങ്കിൽ മുളയുടെ കാട്, ബാംബു ഫോറസ്റ്റ്, ഇപ്പോൾ ഒന്നുമില്ല, എല്ലാം റിയൽ എസ്റ്റേറ്റുകാർ വെട്ടിക്കൊണ്ടുപോയി. പണ്ടൊക്കെ ഒരുപാട് മുള നിറച്ചിരിക്കുന്നത് കാണാം, ബാംബു ഫോറസ്റ്റ്. അതിനകത്ത് ചെന്ന് ഇരുന്നാൽ പ്രകൃതിയിൽ തന്നെ ഒരു ഓംകാരമുണ്ടാകും.
ഈ കാറ്റ് മുളകളുടെ ഇടയിൽ വീശുമ്പോൾ ഒരു വിസിലിൻ്റെ സൗണ്ട് പോലെ ഒരു ഓംകാര ധ്വനി ഉണ്ടാകും. ആരെങ്കിലും അത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബാംബു ഫോറസ്റ്റിൽ ചെന്ന് ഇരുന്നിട്ടുണ്ടോ ആരെങ്കിലും എപ്പോഴെങ്കിലും? ഇപ്പോൾ ഒന്നുമില്ല, എല്ലാ നാട്ടുകാരും വെട്ടി വീട് വെച്ചു. നിഷാദ് പോയിട്ടുണ്ട്, ആഹാ ഒരുപാട് പേരൊക്കെ പോയിട്ടുണ്ട്. ഈ ബാംബു ഫോറസ്റ്റിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ മുളയുടെ കാടുകൾ, കാറ്റ് ശക്തമായി വീശുമ്പോൾ അതിനകത്തിരുന്ന് ഒരു വിസിലിൻ്റെ ശബ്ദം കേൾക്കും. നല്ല ആഴത്തിൽ ശ്രദ്ധിച്ചാൽ ഒരു ഓംകാര ധ്വനി കേൾക്കും. പ്രകൃതിയോട് ഇണങ്ങിക്കഴിഞ്ഞാലേ മനസ്സിലുള്ള എത്രയോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഡിപ്രഷനും ഇതെല്ലാം മാറും. പശു തിന്നാൻ പുല്ല് കിട്ടാത്തത് കൊണ്ട് സമരം ചെയ്ത് ആത്മഹത്യ ചെയ്തു, കേട്ടിട്ടുണ്ടോ? പശു ആലിൽ കെട്ടിത്തൂങ്ങി മരിച്ചു, എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടോ? കോഴിയും ഇതെല്ലാം ജീവികളെല്ലാം ആത്മഹത്യ ചെയ്തു, കേട്ടിട്ടുണ്ടോ? ഇല്ല. അവർ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുകയാണ്. അതുകൊണ്ട് അവർക്കൊരു നിരാശയോ ഒന്നുമില്ല. സിംഹം എനിക്ക് സഹിക്കാൻ പറ്റാത്ത തലവേദനയാണ് എന്ന് പറഞ്ഞിട്ട് അനാസിനും പാനഡോളും പാരസിറ്റമോളൊക്കെ കഴിച്ച കഥയൊന്നും നമ്മൾ കേട്ടിട്ടേയില്ല. അവർ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മനുഷ്യൻ മാത്രമാണ് പ്രകൃതിക്ക് വിരുദ്ധമായി ജീവിക്കുന്നത്. അതുകൊണ്ട് കേൾക്കാത്ത സുഖങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. പന്നിപ്പനി, കുരങ്ങ് പനി, ആ പനി, ഈ പനി, ഇപ്പം പേര് വയ്ക്കാൻ അത്ര പനിയായി. തക്കാളിപ്പനി, വഴുതനങ്ങ പനി എല്ലാം വന്നു. പ്രകൃതിക്ക് വിരുദ്ധമായ മനുഷ്യൻ ജീവിക്കുന്നത്. ശരി, അപ്പോൾ ഈ ചെറിയ സ്പുലിംഗം, ആത്മാവിൻ്റെ വലിപ്പം മുടിയുടെ അറ്റത്തിൻ്റെ 10,000-ൽ ഒരു ഭാഗം, ആ സ്പുലിംഗം ഏത് ദേഹത്താണോ കയറുന്നത് അതിൻ്റെ ബോധം മുഴുവനും, ആ ശരീരം മുഴുവനും അങ്ങ് വ്യാപിച്ചിരിക്കും. അതാണ് ജീവാത്മാ. നമ്മളാണ് ജീവാത്മാ. എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ ബോധം മാത്രമേ ഉള്ളൂ. പക്ഷേ പരമാത്മാവിന് ഈ പ്രകൃതിയുടെ മുഴുവനും നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പം വ്യത്യാസം മനസ്സിലാക്കിക്കോളും. ഞാൻ എൻ്റെ ശരീരത്തിൽ മാത്രം നിറഞ്ഞിരിക്കുന്നു. ഭഗവാൻ പരമാത്മാ രൂപേണ പ്രകൃതി മുഴുവനും നിറഞ്ഞിരിക്കുന്നു. ചില ആത്മീകവാദികൾ തെറ്റിദ്ധരിക്കുകയാണ്, ഞാനും ഈശ്വരനും ഒന്ന് എന്ന് തെറ്റിദ്ധരിക്കുന്നു. ഈ ശരീരത്തിനകത്ത് ഈശ്വരവൻ പരമാത്മാവായിട്ടുണ്ട്, ഞാൻ ജീവാത്മാവായിട്ടുണ്ട്, ഇത് രണ്ടും ഒന്നാണ് എന്ന് ചിലർ തെറ്റിദ്ധരിക്കുകയാണ്. അല്ല, വേറെയാ. അഭിഷേക് ജിയുടെ ശരീരത്തിനകത്ത് അഭിഷേക് എന്ന ആത്മാവുണ്ട്, രാഹുലിൻ്റെ ദേഹത്ത് രാഹുലുണ്ട്, സാവിത്രി അമ്മയുടെ ദേഹത്ത് സാവിത്രി അമ്മയുണ്ട്, എൻ്റെ ദേഹത്ത് ഞാനുണ്ട്. ഇതെല്ലാം ജീവാത്മാക്കളാണ്. പക്ഷേ എൻ്റെ ദേഹത്തുള്ള അകത്തുള്ള ദൈവം പരമാത്മാവും നിങ്ങൾ ഓരോരുത്തരുടെ ദേഹത്തിനകത്തുള്ള പരമാത്മാവും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഒരു ആത്മീകവാദിക്ക് എന്താന്ന് വെച്ചാൽ ഒരു നല്ല ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ എനിക്കും രാഹുലും തമ്മിൽ വഴക്കായി, അല്ലെങ്കിൽ അനന്തജിത്തിനും എനിക്കും വഴക്കായി, ഞങ്ങൾ രണ്ടുപേരും പൊരിഞ്ഞ വഴക്കാണ്, ദേഷ്യമായി ശത്രുതയായി ഞങ്ങൾ തമ്മിൽ വഴക്കാണ്. ഒരു ദിവസം ഞാൻ അനന്തജിത്തിനെ കാണാൻ പോകുന്നു. ഞാൻ പോകുമ്പോഴൊക്കെ അനന്തജിത്തിന് 2 അടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിച്ചുകൊണ്ട് പോവുകയാണ്. എനിക്കും അനന്തജിത്തിൻ്റെ ഇടയ്ക്കും ശത്രുതയുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ ദൈവം പരമാത്മാവും അനന്തജിത്തിൻ്റെ ഉള്ളിലുള്ള പരമാത്മാവും 2 ദൈവവും ഒന്ന് തന്നെയാണ്, ഈശ്വരൻ ഒന്നാണ്. അപ്പം നമ്മൾ 2 പേരും നാമം ജപിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞാനും നാമം ജപിക്കുന്ന ആളാണ്, അനന്തജിത്തും നാമം ജപി 2 പേരും നാമം ജപിക്കുന്നവരായതുകൊണ്ട് ഈ പരമാത്മാ 2 ആത്മാവിനെയും ശുദ്ധീകരിക്കും. അപ്പം 2 ആത്മാവും നേരിട്ട് കാണുമ്പോൾ അവരെ തമ്മിൽ ശത്രുതയുണ്ടാവില്ല. ശരിയാണ് ഗൗതം ജി പറയുന്നു. അപ്പം നമ്മൾ പരമാത്മാവിനെ അപരാധം ചെയ്യുന്നു, അതും ശരിയാണ്. പക്ഷേ
ഭഗവത്ഗീതയിൽ പറയുന്നു, പരമാത്മാ ഭഗവാന് രണ്ട് ജോലിയുണ്ട്, ഉപദൃഷ്ട അനുമന്ത. ഇപ്പൊ ഈശ്വരനെ ഭജിക്കുന്നില്ല, നാമം ജപിക്കാറില്ല, മത്സ്യമാംസാദികൾ കഴിക്കുന്നു, അവരെ ഉള്ളിലുള്ള ഭഗവാൻ പരമാത്മാ എന്താണ്? വെറും സാക്ഷി, ഉപദൃഷ്ട. അദ്ദേഹം സാക്ഷിയായി ഉള്ളിലിരുന്ന് ചെയ്യുന്നതെല്ലാം നോക്കിക്കൊണ്ടേയിരിക്കുന്നു, ഒന്നും തടസ്സപ്പെടുത്തുന്നില്ല. അദ്ദേഹം പുക വലിക്കുന്നു, ഇത് സാക്ഷിയായി പരമാത്മാ ഉള്ളിൽ നിന്ന് നോക്കിക്കൊണ്ടേയിരിക്കുക. മത്സ്യമാംസാദികൾ കഴിക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നു. പുക വലിക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നു. മദ്യം ഉപയോഗിക്കുന്നു, നോക്കിക്കൊണ്ട്. വെറും സാക്ഷി മാത്രം, സാധാരണക്കാരുടെ ഉള്ളിലുള്ള പരമാത്മാ വെറും സാക്ഷി മാത്രം. പക്ഷേ ഒരു ഭക്തൻ്റെ ഉള്ളിലുള്ള പരമാത്മാവ് എന്ത് ചെയ്യുന്നു? ഇത് നിനക്ക് നല്ലതല്ല, വേണ്ട എന്ന് ഉപദേശിക്കാൻ ശ്രമിക്കും. അപ്പം ഞാൻ ആദ്യം തൊട്ട് പറയാം, ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോകും. ഈ ശരീരത്തിനകത്ത് രണ്ട് ജീവനുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെ ദേഹത്തിനകത്തും രണ്ട് ജീവനുണ്ട്. ഒന്ന് ഞാൻ ജീവാത്മ, ഇനിയൊന്ന് ദൈവം പരമാത്മ. ഞാനും ദൈവവും ഒന്നല്ല, പരമാത്മാ. ഈ ആത്മീകം പരിശീലിക്കാതെ ഒരുത്തൻ്റെ ഹൃദയത്തിൽ വെറും സാക്ഷിയാണ്, ഇരുന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. ഉപദൃഷ്ട, വെറും സാക്ഷി. പക്ഷേ അതേ നാമം ജപിക്കവും, നാമം ജപിക്കുകയും സേവനങ്ങൾ ചെയ്യുകയും ഭക്തനായി കഴിഞ്ഞാൽ അനുമന്ത, അവൻ തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ വന്ന് തടയും. നീ തെറ്റ് ചെയ്യണ്ട, ഇതാണ് നിലക്ക് നല്ലത് എന്ന് ഉപദേശിക്കും. ഈ ആത്മ ഒരിക്കലും ദൈവമാകുന്നില്ല. ചിലരങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, നമ്മളൊരു ദിവസം ദൈവം, ഇപ്പം ഞാൻ ദൈവമല്ല, കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ദൈവമാകും. അങ്ങനെ ആകാനേ പറ്റില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് ഈ അധ്യായത്തിനകത്ത് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യം ഇതിൽ എട്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം, പിന്നെ നമുക്ക് വീണ്ടും ആദ്യം തൊട്ട് വരാം. 13-ാം അധ്യായത്തിൽ 8-ാം ശ്ലോകം ഒരു ആത്മീകവാദിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണ്. 13-ാം അധ്യായത്തിൽ 8-ാം ശ്ലോകം. അമാനിത്വം അഠം അധംബിത്വം അഹിംസ ക്ഷാന്തിരാർജവം ആചാര്യ ഉപാസനം ശൗചം സ്ഥൈര്യം ആത്മവിനിഗ്രഹം. അമാനിത്വം, അമാനിത്വം എന്ന് പറഞ്ഞാൽ മാന അപമാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നെ അപമാനിച്ചു, പാലക്കാടുകാരൊക്കെ പറയും എൻ്റെ മാനം പോയി, എന്നെ അപമാനിച്ചു. മാന എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം. ഞാൻ ഈ 20 കൊല്ലം ജോലി ചെയ്ത് കഷ്ടപ്പെട്ട ഈ വീട് വച്ചത്, എന്തുമാത്രം കുടുംബമൊക്കെ വിട്ട് മാറി ദൂരെ ഇരുന്ന് കുടിക്കാൻ വെള്ളം പോലും തരാണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മൾ ഒരു മാന, ഞാൻ എന്ന ഭാവം. സത്യത്തിൽ ഈ ശരീരത്തിനകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് പോലും നമുക്കറിയില്ല. എന്തോ വയ്യായിക, ആശുപത്രിക്ക് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാൻസർ 4-ാം സ്റ്റേജാണ്. ഈ 3 സ്റ്റേജ് അകത്ത് ഓടിക്കൊണ്ടിരുന്ന് നമ്മളറിഞ്ഞില്ല അല്ലേ. ഒരു ഇതിനകത്ത് എന്ത് സംഭവിക്കുന്നെന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനെയും നിയന്ത്രിക്കാൻ പറ്റില്ല. മഴ പെയ്യുന്നതിനെ തടയാൻ പറ്റോ? ഇല്ല. സൂര്യപ്രകാശം, അയ്യോ ഇന്ന് 42 ഡിഗ്രി സഹിക്കാൻ പറ്റുന്നില്ല, ഒന്ന് കുറയ്ക്കൂ, കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. യജമാനൻ്റെ മനസ്സ് മാറ്റി ശമ്പളം കൂട്ടി എടുക്കാൻ പറ്റുമോ? അതും ഇല്ല. നമ്മുടെ വീട്ടിലുള്ള സ്വന്തം പട്ടി കുരയ്ക്കുന്നതിനെ നിർത്താൻ പറ്റുമോ? അതും ഇല്ല. നമ്മുടെ നിയന്ത്രണത്തിൽ ഒന്നുമില്ല, എന്നാലും മനുഷ്യൻ ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യോഗിമാർക്ക് പറ്റില്ലേ? ആ യോഗിമാർക്ക് ഒരു പരിധിവരെ സാധിക്കും, മുഴുവനും അവർക്കും സാധിക്കില്ല, ചെറിയൊരു ശതമാനം അവർക്ക് സാധിക്കും.
ഈശ്വരാ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, അങ്ങ് നടത്തുന്ന നാടകത്തിൽ ഞാനൊരു ഉപകരണം മാത്രം, ഇത്രയേ എനിക്കറിയാം അല്ലേ. എനിക്ക് വന്ന് ഉണ്ണികൃഷ്ണൻ മകനായി ജനിച്ചത് കൊണ്ട് ഉണ്ണികൃഷ്ണനെ ഞാൻ ഇത്രയും സ്നേഹിക്കുന്നു. ഉണ്ണികൃഷ്ണൻ ജനിച്ചതിന് പകരം സുനിൽ കുമാർ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ സുനിൽ കുമാറിനെ സ്നേഹിക്കും, അത്രയേ ഉള്ളൂ. ഈശ്വരൻ നടത്തുന്ന നാടകത്തിൽ നമ്മൾ വെറും ഉപകരണം മാത്രം. തമിഴിലൊരു കവിതയുണ്ട്, ഒരു പാട്ടുണ്ട്, ഒരു ബൊമ്മലാട്ടം. ബൊമ്മലാട്ടം എന്ന് പറഞ്ഞാൽ പാവക്കളി. ഒരു ബൊമ്മലാട്ടം നടക്കുത്, ரொம்ப പുതുമയാക ഇരിക്കുത്, നാല് പേർ നടുവിലേ നൂല് ഒരുത്തൻ കയ്യിലേ. ഈ പാവക്കളി കണ്ടിട്ടില്ലേ, കുറേ പാവകളെ വെച്ച് ആൾക്കാർ കളിപ്പിക്കും. അവിടെ നോക്കുമ്പോൾ നാലഞ്ച് പാവകൾ കളിക്കുന്ന പോലെ ഇരിക്കും, പക്ഷെ ഇതെല്ലാം ഒരാൾ നൂലും പിടിച്ചിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അത്രയും ഒന്നും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ ഇത് മുഴുവനും ഇല്ല എന്ന് പൂർണ്ണമായി ബോധ്യമാകുന്നതാണ് അമാനിത്വം. ഞാനല്ല, അതെ പാവക്കൂത്ത് ശരിയാണ്, പണ്ട് നാട്ടിലൊക്കെ നടക്കും പാവക്കൂത്ത്. അങ്ങനെ ഈ ബൊമ്മകൾ അത്രയേ ഉള്ളൂ. നമുക്ക് ഒരു നിയന്ത്രണം, എൻ്റെ ശരീരത്തിനകത്ത് എന്ത് അസുഖം വരുന്നുണ്ട്, എൻ്റെ ഭർത്താവ് എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, അത് ഒന്നുമില്ല. ഇപ്പം ഇവിടെ തന്നെ നമ്മളെല്ലാവരും ഏകദേശം ഗൃഹസ്ഥർ, കുടുംബസ്ഥരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങളെ 100% തൃപ്തിപ്പെടുത്താൻ സാധിക്കുമോ? ഇല്ല. എന്നിട്ടും നമുക്ക് എന്ത് അഹങ്കാരമാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഈശ്വരാ നിന്റെ പാവക്കളിയിൽ ഞാൻ വെറും ഒരു പാവം മാത്രം എന്ന് ബോധ്യപ്പെടണം. അമാനിത്വം, ഇത് ഒരു ആധ്യാത്മിക ഭക്തന് വളരെ അത്യാവശ്യമാണ്. ശരി, അടുത്തത് അദംബിത്വം. അദംബിത്വം, ഡംഭം. ചിലര് ഇപ്പൊ തിരുവനന്തപുരം ഭാഷയിൽ പറയും പൊങ്ങച്ചം അടിക്കുക എന്ന് പറയും. തൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടേ, അങ്ങനെയുള്ളവരെയൊക്കെ കണ്ടിട്ടുണ്ടോ? അവരവരെ കീർത്തികൾ ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. ഇത് കൂടുതലും ഈ ആർമിയിലുള്ളവരാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. ഞാനെ ബോർഡറിൽ തോക്കും കൊണ്ട് ഓടി അറിയാമോ എന്ന് കഥകൾ എപ്പോഴും പറയും. ഇവർ സത്യത്തിൽ അവിടെ തോക്കുണ്ട് കൊണ്ട് ഓടിയാ, ഇല്ല ആർമിയിൽ അടുക്കളയിൽ ചട്ടി കഴുകിക്കൊണ്ടിരുന്നാൽ നമുക്കറിയില്ല. പക്ഷെ ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു, ഞങ്ങളുടെ കാലത്ത് അങ്ങനെയായിരുന്നു, ഞാനിതായിരുന്നു, ഞാനതായിരുന്നു. സ്വയം കീർത്തി, ഇത് ഭൗതിക ലോകത്തിലെ ആൾക്കാർ ചെയ്യും, പക്ഷെ ഇത് ഒരു ആധ്യാത്മിക വ്യക്തിക്ക് ചേരുന്നതേ അല്ല. തുളസീരാധ, തുളസി പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ അങ്ങനെയായിരുന്നു, എന്തായാലും കുടുംബകലഹത്തിൽ ഞാനില്ല. സ്വന്തം കീർത്തികൾ പാടിക്കൊണ്ടേയിരിക്കുക, ഞാൻ അങ്ങനെയാ, ഞാൻ ഇങ്ങനെയാ, ഞാൻ അങ്ങനെയാ, ഞാൻ ഇങ്ങനെയാ. ഇതിനെ ശാസ്ത്രം തവളയുടെ വിളി, ആത്മപ്രശംസ, തവളയുടെ വിളി എന്നാ പറയുന്നത്. തവള വായും വെച്ചോണ്ട് മിണ്ടാതിരിക്കുവോ? ഇല്ല. പോക്രോം 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക, അവസാനം പാമ്പ് കൊണ്ടുപോകും. ഇത് ഡംബ, ഇത് പാടില്ല. അമാനിത്വം, അദംബിത്വം, അഹിംസ, ക്ഷാന്തിരാർജവം. അഹിംസ, ഒരു ജീവനെയും വേദനിപ്പിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ മൃഗങ്ങളെ ഒന്നും കൊന്നു തിന്നാൻ പറ്റില്ല. വാക്കുകൾ കൊണ്ടും ആരെയും ഇപ്പൊ കൊന്നു തിന്നുന്നത് പോട്ടെ, മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല. വാക്കുകൾ കൊണ്ടും ഇനി ഒരാളെ വേദനിപ്പിക്കാൻ പാടില്ല. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മളങ്ങനെ ചെയ്യാറുണ്ടോ? കുറേ ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെ ചാൻസ് കിട്ടോ, നാവ് വെച്ച് വെറുതെ ഇരിക്കില്ല, വന്നിട്ട് അത് വലിയ സന്തോഷത്തോട് പറയും. എന്നെങ്ങനെ പറഞ്ഞപ്പോഴേ ഞാൻ 4 തിരിച്ച് കൊടുത്ത്, ശരിക്കും ചോദിച്ചിട്ടാണ് വന്നത് എന്ന് സന്തോഷത്തോട് പറയും. ഒരിക്കലും ഇനി ഒരാൾ വേദനിപ്പിച്ചാൽ പോലും അത് തിരിച്ച് ചെയ്യാൻ പാടില്ല. അതാണ് ഒരു ആത്മീകവാദി. ലൗകികവാദികൾ എങ്ങനെ വേണമെങ്കിലും ആയിക്കോളും, ആത്മീകവാദി അഹിംസ. അപ്പോൾ ഒരു ജീവനെ കൊല്ലാൻ പാടില്ല,
ഒരു ജീവനെ വേദനിപ്പിക്കാൻ പാടില്ല. ഇനി നമ്മുടെ മീതും അഹിംസ വേണം, ഹിംസ പാടില്ല. ഇത് ശ്രദ്ധിക്കണം. ഒരു ആത്മീകവാദി സ്വന്തം ശരീരത്തിനെയും ഹിംസിക്കാൻ പാടില്ല. മനസ്സിലായോ? ഇതിനെ ആവശ്യത്തിനധികം പിഴിയുക. നമ്മുടെ ശരീരത്തിനെയും ഹിംസിക്കാൻ പാടില്ല. കൃത്യം 6 മണിക്കൂർ ഉറക്കം, 10-10:30 കിടക്കുക, 4:00 രാവിലെ 4:30 മണിക്ക് എണീക്കുക, 6 മണിക്കൂറുള്ള ഉറക്കം. അതിന് കൂടുതലും മക്കളെ ചീത്ത പറയാമെന്ന്. മക്കളെയൊക്കെ ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല, എന്തായാലും അവർ നന്നാവില്ല. മക്കളൊക്കെ നല്ലതാ, മക്കളെയൊക്കെ പറയുക. പക്ഷേ ഒരു 15-14 വയസ്സ് വരെ വേണമെങ്കിൽ പറയാം, അത് കഴിഞ്ഞ് അവരെ ഒന്നും പറയരുത്. അതൊക്കെ കഴിഞ്ഞ് 15 വയസ്സൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും പറഞ്ഞാൽ അത് നമുക്ക് ദോഷമായി മാറും. ശരി, ഞാൻ കാര്യത്തിലോട്ട് വരാം. മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാൻ പാടില്ല, മറ്റു ജീവജാലങ്ങളെ കൊല്ലാൻ പാടില്ല, എൻ്റെ ശരീരത്തിനെയും ഞാൻ പീഡിപ്പിക്കാൻ പാടില്ല. ഇതിനെങ്ങനെയാണ് പീഡിപ്പിക്കുക? രാത്രി 2 മണി വരെ ഉറങ്ങാതിരിക്കും. എനിക്കറിയാം, നമ്മുടെ സത്സംഗത്തിൽ പകുതിക്ക് കൂടുതൽ ആൾക്കാർക്ക് ഈ അസുഖമുണ്ട്. രാത്രി മുഴുവനും ഉറങ്ങാതിരിക്കും. അനന്തജിത്ത് കൈതൂക്കി. രാത്രിയെല്ലാം ഉറങ്ങാണ്ടിരിക്കും, പിന്നെ പകലിലെല്ലാം കിടന്ന് ഉറങ്ങും. നടന്നിട്ട് ഉറങ്ങും, ഇരുന്നിട്ട് ഉറങ്ങും, സംസാരിച്ചിട്ട് ഉറങ്ങും, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങില്ല. ഇത് ഈ ദേഹത്തിനോട് കാണിക്കുന്ന ഹിംസയാണ്. അമിതമായ ഉറക്കം, ഉറക്കക്കുറവ്, അമിതമായ ഭക്ഷണം, ഭക്ഷണക്കുറവ്, ഇതെല്ലാം ഈ ദേഹത്തിന്, നമുക്ക് നമ്മുടെ ശരീരത്തിനെ പീഡിപ്പിക്കാനുള്ള അവകാശവും ഇല്ല. കാരണം പ്രകൃതിയുടെ കയ്യിലിരുന്ന് 70 വർഷത്തേക്ക് വാടകയ്ക്ക് മേടിച്ചതായി ശരീരം. പ്രകൃതിയുടെ കയ്യിൽ നിന്ന് 70-80 വർഷത്തേക്ക് ഞാൻ വാടകയ്ക്ക് മേടിച്ചതാ. ആ 70 വയസ്സാകുമ്പോൾ, 72 വയസ്സാകുമ്പോൾ പ്രകൃതിക്ക് അതേപോലെ തിരിച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? ഉള്ള പഞ്ചസാര മൊത്തം കഴിച്ച് ഡയബറ്റിക്കായി വിരൽ മുറിച്ച് പ്രകൃതിക്ക് വിരലില്ലാത്ത ഒരു ശരീരത്തിന് തിരിച്ചു, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിനെയും നമുക്ക് പീഡിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഒരു ഇവിടെ ഒരു ഭക്തൻ ചോദിക്കുന്നു, പട്ടാളക്കാരൻ, അത് ചില ദൗത്യം അങ്ങനെ, അത് വേറെ. പൊതുവിൽ ശരീരത്തിനെ ആവശ്യത്തിനധികം പീഡിപ്പിക്കുക. അധികമായി കഴിക്കരുത്, വളരെ കുറച്ചും കഴിക്കരുത്. അധികമായി ഉറങ്ങരുത്, വളരെ കുറച്ചും ഉറങ്ങരുത്. എല്ലാ ഭൗതിക സുഖത്തിനും ഒരു നിയന്ത്രണം. എൻ്റെ ശരീരത്തിനെയും പീഡിപ്പിക്കാൻ പാടില്ല. അഹിംസ, ശാന്തി. ഉള്ളിൻ്റെ സൂയിസൈഡും ചെയ്യാൻ പാടില്ല. സൂയിസൈഡ് ചെയ്യുന്നതും ഈ ശരീരത്തിനെ പീഡിപ്പിക്കുന്നതിന് സമമാണ്. സൂയിസൈഡും ചെയ്യാൻ പാടില്ല. ശാന്തിഹി, എല്ലാ അവസ്ഥയിലും സുഖദുഃഖത്തിലും എൻ്റെ ഉള്ളിൽ ബാധിക്കാതെ ഞാൻ കെയർഫുള്ളായിരിക്കണം. ആൾക്കാർ വേദനിപ്പിക്കുന്നതും പരദൂഷണം പറയുന്നതും വിമർശിക്കുന്നതും കുറ്റം പറയുന്നതും നമ്മളെ നേരെ ദ്രോഹം എന്ത് ചെയ്താലും എൻ്റെ ഉള്ളിൽ അത് ബാധിക്കാതെ ഞാൻ നോക്കിക്കോളണം. ഉള്ളിൽ എന്നും ആത്മാരാമനായി. ഇപ്പൊ ഇവിടെ ഒരു ഡിവോട്ടി ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അപ്പൊ ഏകാദശിക്ക് ഉപവാസം എടുക്കുന്നത് ശരീരത്തിനെ പീഡിപ്പിക്കുന്നതല്ലേ എന്ന്. ഉപവാസം എടുക്കുന്നത് പീഡനമല്ല, അത് ഈ ശരീരത്തിന് ഒരു റെസ്റ്റ് കൊടുക്കല. റെസ്റ്റ് കൊടുക്കുമ്പോൾ വീണ്ടും നന്നായി പ്രവർത്തിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ശാന്തി, എന്ത് വെളിയിൽ എന്ത് സംഭവിച്ചാലും അത് എന്നെ ഉള്ളിൽ ബാധിക്കാതെ ഞാൻ സൂക്ഷിച്ചു ഇത് കൊള്ളണം. പിന്നെ ആർജവം. ഭഗവത്ഗീത എനിക്ക് പഠിച്ച് മനസ്സിലാക്കണം, ഭാഗവതം മനസ്സിലാക്കണം, ഈശ്വരനെ കുറിച്ച് അറിയണം, അതറിയണം എന്ന ഒരു ത്വര ഉണ്ടായിരിക്കണം. നമ്മുടെ സത്സംഗം നടക്കുമ്പോൾ 9:45 നിർത്തിയെങ്കിൽ പോവാമായിരുന്നു. ആർജവം, ഇതറിയണം. ഗീതയിൽ ഇങ്ങനെയാണോ? ഞാൻ അങ്ങനെയല്ലല്ലോ വിചാരിച്ചിരുന്നത്. അപ്പോൾ അത് ഇതാണോ മറുപടി? അതാണോ ചോദ്യങ്ങൾ ചോദിച്ച് ഭാഗവതം അറിയണം, അറിയണം, അറിയണം എന്ന ആർജവം ഉണ്ടായിരിക്കണം. പിന്നെ ആചാര്യ ഉപാസനം. അറിയാതെ ഉറുമ്പിനെ ചവിട്ടിയാൽ, അറിയാതെ ചവിട്ടിയാൽ പോട്ടെ, കുഴപ്പമില്ല.
പിന്നെ ആചാര്യ ഉപാസനം, ആചാര്യന്മാരെ ഉപാസിക്കുക, അത് വളരെ അത്യാവശ്യം. ഇപ്പം നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഒരു കൊല്ലം ഒന്നര കൊല്ലമായി നമ്മൾ, എനിക്കും ഈ ക്യാമറയിൽ കാണുന്ന ഒരുപാട് മുഖങ്ങൾ പരിചയമുള്ള മുഖങ്ങളായി മാറിത്തീർന്നു. കാരണം വർഷമായി, വർഷത്തിൽ കൂടുതലായി എല്ലാവരെയും കാണാൻ തുടങ്ങിയിട്ട് അല്ലേ. അപ്പോൾ ഈ നമുക്കിതെല്ലാം ഈ ജ്ഞാനം എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് മുഴുവനും ഭഗവത്ഗീതയിൽ നിന്നാണ് കിട്ടിയത്. അത് സ്വാമി പ്രഭുപാദരുടെ കൃപയാണ്. ഇപ്പം എനിക്കിവിടെ ശശി സാറിനെ കാണാം, അഭിഷേക്, അഭിറാം, ചതയമംഗലം കാണാം, വിജയ്കുമാർ സർ, കറാട്ട്, രമാജി എല്ലാം പരിചയമുള്ളവരാണ്. ഒരു വർഷത്തിന് കൂടുതലായി കാണുന്നുണ്ട്. എനിക്കറിയില്ല നിങ്ങൾക്ക് വല്ല ബോറടിക്കണമെന്നറിയില്ല ഇതേ മുഖം കണ്ട് കണ്ട്. പക്ഷെ ഇതെല്ലാം സ്വാമി പ്രഭുപാദർ നമുക്ക് തന്ന കൃപയാണ്, കാരുണ്യമാണ്. അപ്പം നമ്മൾ നേരിട്ടോ അല്ലാതെയോ എല്ലാവരും പ്രഭുപാദ സ്വാമികളെ ഉപാസിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടല്ലേ ഇതെല്ലാം നമുക്ക് മനസ്സിലായത്. ആചാര്യ ഉപാസനം, പ്രഭുപാദരെ നമ്മൾ ഉപാസിക്കുന്നു. ശൗചം, സ്ഥൈര്യം, ആത്മവിനിഗ്രഹ. ശൗചം, അകമും ശുദ്ധമായിരിക്കണം, പുറമും ശുദ്ധമായിരിക്കണം. പുറം നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ദിവസം രണ്ട് പ്രാവശ്യം എങ്കിലും കുളിക്കണം എന്നാണ് ഗീത പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അകവും ശുദ്ധമായിരിക്കണം. എങ്ങനെ അകം ശുദ്ധമായിരിക്കും? നാമജപത്തിൽ കൂടെ, അനാവശ്യമായ ചിന്തകൾ മാറ്റുന്നതിൽ കൂടെ അകമും ശുദ്ധമായിരിക്കണം. സ്ഥൈര്യം, സ്ഥൈര്യം ഫിക്സഡ്. ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളൊരു മൂന്നാഴ്ച വരും, പിന്നെ നാലില് തൊട്ട് നഷ്ടമാകും, പിന്നെ എപ്പോഴെങ്കിലും വരും, അങ്ങനെയല്ലാണ്ട് സ്ഥൈര്യം. ഇതെല്ലാം ഒരു ആത്മീകവാദിക്ക് ഒഴിച്ചുകൂടാൻ കൂട്ടാൻ പറ്റാത്ത സ്വഭാവങ്ങളാണ്. ഇത് ചെയ്യുമ്പോൾ അമാനി എളിമത്വം, ഡംഭമടിക്കാതിരിക്കുക, വിനയമോടെ ഇരിക്കുക, ശുദ്ധനായിരിക്കുക, ആചാര്യനെ ഉപാസിക്കുക, ഇതെല്ലാം ചെയ്യുമ്പോൾ ആദ്യം ഞാൻ എന്നെ തിരിച്ചറിയുന്നു, ജീവാത്മാ തന്നെ തിരിച്ചറിയുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ചിത്തം, ബോധം ശുദ്ധമാകുമ്പോൾ ദൈവത്തിനെയും തിരിച്ചറിയുന്നു. അപ്പൊ ഞാൻ ആദ്യം തൊട്ട് പറയാം, ഇന്ന് കുറെ കാര്യം പറഞ്ഞു മറന്നിട്ടുണ്ടാകും. ഈ ശരീരത്തിനകത്ത് രണ്ട് ആത്മാക്കളുണ്ട്. ഒന്ന് ഞാൻ ജീവാത്മാ, ഇനിയൊന്ന് ദൈവം പരമാത്മാ. എനിക്ക് ഈ ശരീരത്തിൻ്റെ അകത്തുള്ള ബോധമുണ്ട്, ദൈവത്തിന് പ്രപഞ്ചമൊട്ടാകെ നിറഞ്ഞിരിക്കുന്ന ബോധമുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ അംശമാണ്, എനിക്കൊരിക്കലും ദൈവമാകാൻ സാധിക്കില്ല. ഇത് ഞാൻ എളിമയും വിനയവും ഇതെല്ലാം പരിശീലിക്കുമ്പോൾ ഞാൻ എന്നെ തിരിച്ചറിയുന്നു, ക്രമേണ ഈശ്വരനെയും തിരിച്ചറിയുന്നു.